हाय फ्रेंड्स वेलकम बैक टू माय चैनल इन वीडियो लड्डू दीपावली टाइम अब नाम पेट मू टाइप लड्डू एग्ना इत फु हेल्दी प्रोटीन लड्डू डयटिंग पटिया संभव इलुप नमुक वीटी ते वेटी लड्डू उ अब वीडियो मत स्किपा कारण कंकी लाइक शेयर अब नमुक वीडियो आद्य नर कप नाड़ी नामेत्र नो अत्र पुटल वच्डू आदमी नाम नोक पुटल पुड़ वाणी अब अब ना नत्री और कप अद कप पुटल और कप पंचसार पड़ा एड़वेल नमुक मेषरमेंट करक्टाइम पुटल ना कड़ी मेड़ा कटो अब वाई से या मिक्सी पड़ी वैचे पंचसार नम्बे कई पंचसार मिक्सी पड़ी वैचे और अलव नामेड़कू नाम ऐसा पात्र अद सें पात्र मेषरींग इंटे कूड़े ऐलक पड़ा या चेको और फ्लेवर वेट इन नोल मिक्स ना कड़ल पड़ी पंचसार ऐलकूट नोल मिक्स नेषर्मेंट नूड़ा वैचु अब कुछ कुछ चेर्त को मिक्स अब नी आदमे अधिकम अब नुच्छी अब मिक्स नुरटीएं पर्वतिणु इत डयटिंग पचल अलग पाई प्रोटीन डयटा पेटों साधन नेटा क्षीण पे ऐं बेस्ट साधन डयटिंग वीडियो अड़ताइट्वरू अड़ लड्डू डयटिंग पचीद अब ना दीपावली आगे वीटी ते इन वेरटटी आईट स्वीटक मक्सीम कड़ी मेड़ा नाम उ साधन बेस्ट अब अद यानि लड्डू वीडियो इटा विचार या मुंबे ब्रेड को लड्डू उ वीडियो इटिटें डिस्क्रिप्शन या लिंक कवर अब तीर्च का नामेत्र कष्ट प्रोसीजर अल ब्रेड को एलुपति नमुक लड्डू या रेसीपी डिस्क्रिप्शन बॉक्सी लिंक कल तीर्च नाम कड़ी मेड़े एंकूम नेलदियुन ऐत वच लड्डू अद या डिस्क्रिप्शन बॉक्स लिंक कवर का इंटे लड्डू उ मूं सईज लड्डू रेसीपी या डिस्क्रिप्शन बॉक्स एउटे अद नमुक सर्च अब नम्बर आद्य लड्डू रेडी आईटे नेक्स्ट अवको लड्डू उ ना सादा कड़ी मेड़ा अब नाम रोस्ट चेक चूड़ा मिक्सी पड़ा वेट मिक्सी पड़ी वैच नट्स पड़ी वैच पड़ी बदाम पड़ी वैच शर्करा पाल आवश्यक अब नाम आद्यम पड़ी वैच और कपड़ान नमुक वेर कपलू बाकी नट्स पड़ी बदाम पड़ी ड्राई फ्रूट्स एंत वेण इनक मिक्सम इन कृत्य मेषरींग वेण नवलिटे लड्डू आयोजनव पड़ी कुरे कूड़ल नमुक ड्राई फ्रूट्स एमें कई अब मिक्स डेट्स अद मिक्स या याद चेकू
ഡേറ്റ്സ് ശർക്കര നമ്മൾ ചിരണ്ടി വെച്ചതാണ് അത് മധുരം ആവശ്യമനുസരിച്ച് ഇപ്പോൾ ഡയറ്റിംഗ് കാർക്കാണെങ്കിൽ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്താൽ മതി എല്ലാന്ന് ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇതിന് പകരം ഡേറ്റ്സ് ചേർക്കുകയാണെങ്കിൽ അത് ഇച്ചിരി പ്രൊസീജിയറുണ്ട് നമ്മൾ അടുപ്പേ വെച്ച് ഒന്ന് പേസ്റ്റ് പോലെയാക്കിയൊക്കെ ചെയ്യണം ഇത് സ്റ്റൗ ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മൾ നല്ലപോലെ ശർക്കരയെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇച്ചിരി ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി ഒഴിക്കരുത് എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ഒത്തിരി ലൂസായി പോകും അതുകൊണ്ട് നമുക്ക് ഒരു സ്പൂണിലോ അല്ലെങ്കിൽ ഒരു ചെറിയ തവിയിലോ കുറച്ച് കുറച്ചെടുത്ത് അത് നമ്മൾ ഉരുട്ടുന്ന ആ പരുവത്തിന് മാത്രം നനച്ച് കൊടുത്താൽ മതി ഇത് 100% ഹെൽത്തിയാണ് പ്രോട്ടീനും കൂടെയാണ് നമ്മൾ നട്ട്സൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇത് കൂടുതൽ നട്ട്സ് വേണേത് ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും ചേർക്കാവുന്നതാണ് പിന്നെ ഡയറ്റിംഗുകാർക്കാണെങ്കിൽ ശർക്കരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ ചേർത്താൽ മതി മധുരം ഇട്ടില്ലെങ്കിലും ടേസ്റ്റിയാണ് ഡയറ്റിംഗ് ആ മധുരം ഒട്ടും ചേർക്കത്തില്ലെങ്കിൽ ഈ ശർക്കരയോ ബ്രൗൺ ഷുഗറോ രണ്ടും ഒഴിവാക്കിയിട്ട് നമ്മൾ പാൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി ഇത് ഒത്തിരി എളുപ്പമുണ്ടാക്കാവുന്ന ലഡുകളാണ് ഞാൻ ഇന്നത്തെ ഇട്ടിരിക്കുന്ന വീഡിയോ മൊത്തം ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ഇപ്പം നട്ട്സ് ഇല്ലെങ്കിൽ നട്ട്സ് ഇല്ലാതെയാണെങ്കിലും അവളും ശർക്കരയും പാലും കൂടെ വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഏലക്കായും കൂടെ ചേർത്താൽ മതി ഇതിന് കൃത്യം മെഷറിങ്ങും വേണ്ട നമ്മൾ സ്റ്റവേ ഒന്നും വെച്ച് കഷ്ടപ്പെടേണ്ട കാര്യവും ഇല്ല എത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അവരവരുടെ ഹെൽത്ത് അനുസരിച്ച് അവരവർക്ക് വേണ്ടിയ ടേസ്റ്റ് അനുസരിച്ച് മധുരം ഇടുക മധുരം ഇടാതെയോ ഡ്രൈ ഫ്രൂട്ട്സ് ഒത്തിരി ചേർത്തോ ഉണ്ടാക്കാവുന്നതാണ് അപ്പം നമ്മുടെ രണ്ടാമതായിട്ട് അവളിൻ്റെ ലഡു റെഡി ആയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇതിനകത്ത് പാൽ ചേർക്കുന്നത് കൊണ്ട് ഇത് അധിക ദിവസമൊന്നും ഇങ്ങനെ ഇരിക്കത്തില്ല അപ്പം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഒരു ദിവസം ഒരു 3 ദിവസം വരെയൊക്കെ വയ്ക്കാവുന്നതുപോലെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് എത്ര വേണോ അത്രയും മാത്രം ഉണ്ടാക്കുക എന്നേ ഉള്ളൂ നമുക്ക് പാലിന് പകരം നെയ്യ് ചേർക്കുവാണെങ്കിൽ എത്ര ദിവസം വേണേലും കേടാകാതെ ഇരിക്കും ഇപ്പം നമ്മൾ 3rd ഓട്സ് ആണ് ഓട്സ് കൊണ്ട് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പേയും നേരെ ഒരു രീതിയിൽ ഓട്സ് ലഡു ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണണം ഓട്സ് നമ്മൾ പ്ലെയിനായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഈ റോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് നെയ്യൊന്നും ചേർക്കുന്നില്ല നമ്മൾ പ്ലെയിനായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം ഓട്സ് റോസ്റ്റ് ചെയ്ത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഓട്സ് പൊടിച്ചത് നട്ട്സിൻ്റെ പൗഡറും ബദാമിൻ്റെ പൗഡർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം മധുരമില്ലാതെ ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്നും ചേർക്കാതെ നമ്മൾ പാൽ മാത്രം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി പാൽ മിക്സ് ചെയ്യത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് ചൂടാക്കി ഇതിൻ്റെ കൂടെ ഒരു ശകലം ഒഴിച്ചാൽ മതി മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഇതിനും മെഷർമെൻറ്റ് കൃത്യമൊന്നുമില്ല നമ്മൾ ഓട്സ് ആണ് അപ്പോൾ ഓട്സ് കൂടുതൽ എടുക്കുക ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുറച്ച് കുറച്ച് നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതിയായിരിക്കും ഓരോരുത്തരുടെ ഡയറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഷുഗറുള്ളവരാണെങ്കിൽ അതനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ മിക്സിങ് അത്രയും മാത്രം എടുത്താൽ മതി ഓട്സ് മാക്സിമം കൂടുതൽ എടുത്താൽ മതി പിന്നെ ഞാനത് ചെറിയ മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കരയെ ചേർക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉള്ള സാധനങ്ങളാണ് അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടാണേലും ഉണ്ടാക്കാവുന്നതാണ് പിള്ളേർക്ക് വെറൈറ്റി ആകുകയും ചെയ്യും ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും ഇത് ഒത്തിരി സിമ്പിൾ റെസിപ്പിയാണ് ഈ ലഡു എല്ലാമേ നമ്മളിതെല്ലാം മിക്സ് ചെയ്തിട്ട് പാൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഈ പാൽ ചേർക്കുമ്പോൾ നമ്മൾ സ്പൂണിലോ ചെറിയ തവിയിലോ കോരി ഒഴിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ വർഷം ദീപാവലി മാക്സിമം കടകളിൽ നിന്ന് സാധനം മേടിക്കാതെ വീട്ടിൽ സ്വീറ്റ്സ് ഉണ്ടാക്കി നോക്കണം ഓട്സ് ആയതുകൊണ്ട് ചെറുതായിട്ട് നമ്മുടെ കൈകളിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യോ അല്ലെങ്കിൽ ഒരു ശകലം വെളിച്ചെണ്ണയോ കൈ തൂത്തിട്ട് ഇതുപോലെ ബോളാക്കിയാൽ മതി ഞാൻ ഇതൊന്നും ചേർക്കാതെയാണ് ഉരുട്ടിയെടുക്കുന്നത് നമ്മൾ അതനുസരിച്ച് ഇപ്പം നമ്മൾ ഈ ഓട്സ് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേലിൽ ഓട്സ് പൊടിച്ചത് വേണേൽ തൂക്കി കൊടുക്കാൻ ഇച്ചിരി കൂടെ കാണാൻ ഭംഗിയായിരിക്കുമെന്നേ ഉള്ളൂ
ഇതിനകത്തും ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ആഴ്ചത്തെ മൂന്ന് വെറൈറ്റി ലഡുവും ഹെൽത്തി ലഡുവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത തിങ്കളാഴ്ച കാണാം. ഹാപ്പി ദീപാവലി ടു ആൾ. താങ്ക് യു ഫോർ വാച്ചിങ്.